നമസ്കാരം. സോൾട്ട് ആൻഡ് പെപ്പറിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം എടപ്പഴിഞ്ഞിലുള്ള ലയാലി ഗ്രിൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സിലാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തലശ്ശേരി ദം കിഴി ബിരിയാണിയാണ്. ഈ ബിരിയാണി നമുക്ക് ഉണ്ടാക്കി തരുന്നത് നമ്മുടെ സ്വന്തം അബ്ദുള്ളയ്ക്കാണ്. അബ്ദുള്ളയ്ക്കയുടെ സ്ഥലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ പയ്യന്നൂരാണ്. അപ്പോൾ പിന്നെ ബിരിയാണിയെ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം. സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇക്ക നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാം. പയാണ ഇല ഉണ്ട്, കറാമ്പൂ, ഏലയ്ക്ക്, ജാതിപത്രി, സാജീരകം, വൈറ്റ് പേപ്പർ ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, ഗാർലിക്ക്, ഗാർലിക്ക്, ഇഞ്ചി, മല്ലിച്ചപ്പ്, പൊതീന, തക്കാളി ഉണ്ട്, ചിക്കൻ മസാല, കാരറ്റ്, ഇത്രയും ഐറ്റംസ് ആണ്. ഇത്രയും ഐറ്റംസ് ബിരിയാണി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എഗ്ഗും വെച്ചിട്ടുണ്ട് അല്ലേ? അതെ. ആദ്യമായിട്ട് ഓയിൽ നമുക്ക് നമുക്ക് ഇതിൽ ഓയിൽ അപ്പോൾ നമ്മുടെ അബ്ദുള്ള ഇക്ക ഒരു ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അടുത്തതിൽ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുപ്പും കത്തിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് ഇക്ക ഇതൊന്ന് ഒന്ന് ചൂടായി വരണം. ചൂടായി വന്നിട്ട് നമുക്ക് ഇത് രണ്ട് ഉരുളി എന്തിനാണ്? ഒന്ന് മസാല ചെയ്യണം, പിന്നൊന്ന് ഇതിൽ വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് വഴി അറിയാം എന്തൊക്കെയാണെന്ന്. നമ്മൾ എത്ര കിലോ ബിരിയാണി ഉണ്ടാക്കും? 5 കിലോ ബിരിയാണി ഇപ്പോൾ ഉണ്ടാക്കും. 5 കിലോ ബിരിയാണി, 4 കിലോയോളം ചിക്കനുണ്ട്, 5 കിലോയോളം നമ്മൾ അരിയുണ്ട്. അപ്പോൾ 5 കിലോ ആണ് നമ്മുടെ ഒരു കണക്ക്. നമ്മൾ മൊത്തത്തിൽ ഉണ്ടാക്കുന്നത് 5 കിലോ എന്നുള്ള ഒരു കണക്കിൻ്റെ രീതിയിലാണ്. അപ്പോൾ എനിക്കൊന്ന് നമ്മൾ ഓൾമോസ്റ്റ് ചൂടായി വരുന്നുണ്ട്. ഇത് പൊരിച്ചെടുക്കാനായിട്ട് സവാള നമ്മൾ അത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താണ് കേക്ക് വേണ്ടത്? കരിയാപ്പത്തി വേണം, കരിവേപ്പില വേണം. ഇതിലോട്ട് നമുക്ക് മസാലക്കിന്റെ ഉള്ളി ഇടണം. നമ്മൾ എത്ര ഉള്ളി ഉണ്ടാവുക? ഇതിപ്പോ ഒരു 3 കിലോ ഉള്ളി. 3 കിലോ ഉള്ളി, 2 കിലോ മസാലയിലേക്ക് നമ്മൾ ഇത് കൂടി ഇടണം. വേണ്ട, 1 കിലോ അവിടെ വെക്കുക, 2 കിലോ മസാല. നമ്മൾ 1 കിലോയോളം മാറ്റി വെച്ച് ഒരു 3 കിലോ നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ടു. അതിൽ കുറച്ച് ഉപ്പ് ചേർത്താൽ ഇപ്പം കുറെ നന്നായി വാടിയിരിക്കും സോൾട്ട്. അപ്പം നമ്മളിത് കുറച്ച് ഉപ്പ് ചേർക്കണം അല്ലേ? അതിനകത്ത് നമ്മൾ ഉപ്പിടാം അല്ലേ? കുറച്ചുകൂടി ഇട്ട് കുറച്ചുകൂടി ഇടാം അല്ലേ? ഇത്രയും മതിയോ? അതെ. അപ്പം ആ ഉള്ളി പെട്ടെന്ന് നമ്മള് ഈ ഉള്ളി ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് വേഗം ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടി കുറച്ച് നമ്മൾ ഉപ്പിട്ടു. ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിൽ വറുത്തെടുക്കണം അല്ലേ? എന്താ അറിയില്ല, ഒരു പ്രത്യേക മണം അടിക്കുന്നുണ്ട്. നമ്മളിത് മുഴുവൻ വറുക്കുന്നുണ്ടോ അതോ? മുഴുവനും വറുക്കാം. ആദ്യം അണ്ടിപ്പരിപ്പ്, ആദ്യം അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഇടണം. അണ്ടിപ്പരിപ്പ് നമ്മൾ എടുക്കാൻ പോവാണ്. ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് എടുക്കാം. ഞാൻ ഇക്കയുടെ കൂടെ നിന്ന് ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കാൻ പഠിക്കും. എന്നോട് വന്നപ്പോഴേ ഇക്ക പറഞ്ഞു, ഞാൻ ഒരുപാട് പേരെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങളും രക്ഷപ്പെട്ടു ആണല്ലേ? അയ്യോ, ഒരുപാട് സന്തോഷം. പരിചയപ്പെടാൻ പറ്റിയത് എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഇനി നമ്മൾ അണ്ടിപ്പരിപ്പ് എടുക്കാം അല്ലേ? മുന്തിരി, സോറി, നമ്മൾ അണ്ടിപ്പരിപ്പ് എടുത്തു. അതൊരു പ്രത്യേക രീതിയാണ് ഇക്ക ചെയ്തെടുക്കുന്നത്. അതൊരു കാഴ്ച തന്നെയാണ് കാണാൻ. അത് നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? ഇതാണ് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ നമ്മളെല്ലാം വറുത്ത് കോരിയല്ലേ? അപ്പോൾ ഇനി ഇത് വഴറ്റിയെടുക്കാൻ കുറച്ച് സമയം. അപ്പോൾ ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? അടുത്തതായിട്ട് നമ്മൾ ചിക്കൻ മസാല ഇടാം. ചിക്കൻ മസാല ഇട്ട് വയ്ക്കണം. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരുന്നത്, ഇതിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പോൾ അത് ആ ഗ്യാപ്പിൽ ഇക്ക മസാല ഇടും അല്ലേ?
അപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനെ ഒന്ന് മാറ്റിയിട്ട് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി നമുക്ക് ഇവിടെ വെച്ചിട്ട് മസാല ഇടാം. ശരി, അപ്പൊ നമുക്ക് ഇതിനൊന്ന് മാറ്റി വെക്കാം. ശരി, പൊടിയുപ്പ്. പൊടിയുപ്പ് അല്ലേ, ഇട്ടോ കുറച്ചുകൂടി ഇട്ടോ, കുറച്ച് അതിന്റെ പകുതി. ആ ഓക്കെ, മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി അത് നമ്മൾ ജിഞ്ചർ ഗാർലിക് പിന്നെ പച്ചമുളകും കൂടെ ചേർത്തിട്ടുള്ള പേസ്റ്റ് ആണ്. കുരുമുളക്, കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ. ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇനി എന്താണ്? ഇതില് ഒരു കോട്ടിംഗ് ചെയ്യാനുണ്ട്. ആ മുട്ട. ഓ, അതിന് അപ്പൊ മുട്ട നമുക്ക് പൊട്ടിച്ച് വയ്ക്കണം. അപ്പൊ മുട്ട നമ്മൾ എത്ര മുട്ട വേണം? രണ്ട് മുട്ട. രണ്ട് മുട്ട. രണ്ട് മുട്ട ഒഴിച്ചു. കോൺ പൗഡർ. ഇനി അത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പൊ നമ്മൾ ഇതിനുള്ള മസാലയ്ക്കുള്ള ഇത് നമ്മളിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പത്ത് മിനിറ്റ് ഇതിൽ ഉപ്പ് ചേരുവകളൊക്കെ പിടിക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തൽക്കാലം ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെക്കാം അല്ലേ. ചിക്കൻ നമ്മൾ മാറിനേറ്റ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. മസാല പേസ്റ്റ് നമ്മൾ എത്ര വേണം വെക്കാം? പേസ്റ്റ് ഒരു അഞ്ച് സ്പൂൺ ഇടാം. അഞ്ച് സ്പൂൺ. കൂടുതലായിട്ട് ഇടാം. കൂടുതലായിട്ട് വേണം അല്ലേ. ആ ഒരു നല്ല മണം അടിക്കുന്നുണ്ട്. ആ നല്ല മണം അല്ലേ. അതെ. അപ്പോ വാടി കഴിഞ്ഞു, ഏകദേശം ഗാർലിക് വാടി കഴിഞ്ഞു, മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി എത്ര വേണം? ഒരു ടീസ്പൂൺ ഫുൾ. ഗരം മസാല, കുരുമുളക്, ചിക്കൻ മസാല. ചിക്കൻ മസാല ഇനി നമുക്ക് ഇതിൽ തക്കാളിയാണ് ചേർക്കേണ്ടത്. തക്കാളിയാണ് ചേർക്കേണ്ടത്. അപ്പൊ ഇത് റെഡി ആയോ? ഇത് റെഡിയായി. 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 ഇടട്ടെ. അപ്പൊ നമ്മൾ തക്കാളി മിക്സ് ചെയ്ത് കഴിഞ്ഞല്ലേ. ഇനി നമുക്ക് ഇതിന് ഇത് ഇതൊന്ന് മൂടി വെച്ച് ഇതൊന്ന് വാടണം അല്ലേ. അപ്പൊ ഒരു ചെറിയ ചൂടിലാണോ, എങ്ങനെയാണ്? ചെറിയ ചൂടിൽ. ചെറിയ ചൂടിൽ കുറച്ച് വെള്ളം വേണം അല്ലേ. നമ്മൾ ഇത് മൂടി വെക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാണ്. ആ മസാലയുടെ കൂട്ട് കാണുമ്പോഴേ അറിയാം രുചി എങ്ങനെയായിരിക്കും. അപ്പൊ നമ്മൾ ഇതെല്ലാം സെറ്റാക്കി റെഡിയാക്കി വെള്ളമൊക്കെ ഒഴിച്ചു വെച്ചിരിക്കാണ്. ഇനി നമ്മൾ ഇത് മൂടി വെക്കണം തക്കാളി ഒന്ന് ഉടയാൻ വേണ്ടി. അതിനു മുമ്പായിട്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഇതിൽ ചേർക്കേണ്ടത്. ഓക്കെ, മല്ലിയും പുതിനയും നമ്മൾ അതിന് ഒരു ഒരു മണത്തിന് വേണ്ടി അല്ലേ. മസാല മൂടി വെക്കാം. ഇതൊന്നും മൂടി വെക്കാം. നമ്മുടെ അബ്ദുള്ള ഇക്കയാണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത്. ഇക്ക ഇത് ആയിട്ടുണ്ടോ? മസാല തുറന്നു നോക്കാം അല്ലേ. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു ഉടഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി എന്താണ് നമ്മുടെ അടുത്ത? അടുത്തത് ചിക്കൻ ഫ്രൈ ആക്കും. ചിക്കൻ ഫ്രൈ ആക്കണം അല്ലേ. നമ്മൾ നേരത്തെ നമ്മൾ ചിക്കൻ നമ്മൾ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്, അത് റെഡി ആയിട്ടുണ്ട്. ഇതിനി ഇറക്കി വെക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈക്കുള്ള എണ്ണ നമ്മൾ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ചൂടായി വരാനുള്ള ചെറിയൊരു ടൈം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി എല്ലാം ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് അല്ലേ. അതെ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത നമുക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടോ അതോ ചോറ് റെഡിയാക്കാം? അപ്പോൾ ചോറ് റെഡിയാക്കാനുള്ള സംഭവത്തിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി വരുന്നൊരു ടൈം ക്യാപ്. അരി റെഡിയാക്കാനുള്ള പാത്രമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. വെള്ളം ഒഴിക്കണം അല്ലേ. അല്ല, ആദ്യമായിട്ട് നമ്മൾ ഉള്ളി പൊരിച്ച് വെച്ച ആ വെളിച്ചെണ്ണ. ഉള്ളി പൊരിച്ച് ആ എണ്ണ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്.
ഇനി നെയ്യാണ് ഒഴിക്കുന്നത് അല്ലേ? നമ്മൾ എണ്ണ ഒഴിച്ചു, നെയ്യ് ഏകദേശം 750 എണ്ണ ഇതിന് ഏകദേശം 750 നെയ്യാണ് നമ്മൾ 750 ഗ്രാം നെയ്യാണ് നമ്മൾ ഇതിൽ. ഇതിലേക്ക് ഗരം മസാല, നമ്മൾ വെച്ചിട്ടുള്ള എല്ലാ ഗരം മസാലയും കുറേച്ചെ കുറച്ച് നമ്മൾ കുറച്ച് നമ്മൾ മസാല കൂട്ടുകളൊക്കെ ഇട്ടു അല്ലേ? ഇനി ഇനി നമ്മൾ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ 5 കിലോ അരിക്കുള്ള പാകത്തിനുള്ള വെള്ളം ഇതിൽ കല്ലുപ്പ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കല്ലുപ്പാണ് ഇതിന്റെ ചോറിന്. അത് 5 കിലോ എന്ന് പറഞ്ഞാൽ ഒരു കയ്യിലെ പകുതി ഇടാം, ഇത്ര ഇടാം. അത് അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചിക്കൻ റെഡിയായി ഒന്ന് നോക്കാം അല്ലെ? എന്താ ചിക്കൻ്റെ അവസ്ഥ? റെഡിയായി വരും. അപ്പോൾ നമുക്ക് ചിക്കൻ കോരാം, അപ്പോഴത്തേക്ക് വെള്ളം സെറ്റായി വരും അല്ലേ? നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയായി. കുറച്ച് കുറച്ച് ചിക്കനും കൂടെ ബാക്കിയുണ്ട്, നമ്മൾ അതും കൂടെ അതിൻ്റെ അകത്ത് നമ്മൾ ഇടാൻ പോവാണ്. അപ്പോൾ വെള്ളം ചൂടായി, നമുക്കിനി നല്ലപോലെ തിളക്കുന്നുണ്ട്, അരിയിടാം. നമുക്ക് അരിയിടാം അല്ലേക്കാ? അപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ള അരി ഇട്ട് കഴിഞ്ഞു. തലശ്ശേരി ദം കിഴി ബിരിയാണി, നമ്മുടെ ഇക്കയുടെ സ്പെഷ്യൽ, അബ്ദുള്ള ഇക്കയുടെ സ്പെഷ്യൽ. അപ്പോൾ നമ്മുടെ ഇക്ക നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് അല്ലേ? ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബ്രേക്കിന് പോയ ഗ്യാപ്പിൽ ഞങ്ങൾ ബാക്കി ഉണ്ടായിരുന്ന ചിക്കൻ ഫ്രൈയും കൂടെ നമ്മൾ കോരി മാറ്റി വെച്ചു. അപ്പോൾ ചിക്കൻ ഫ്രൈ ഫുൾ റെഡിയായി. ഇനി നമ്മൾ ഇത് ഇത് ഓപ്പൺ ചെയ്യാം അല്ലേ? നമ്മളിനി നമ്മൾ മസാല ചേർത്ത് ഇളക്കി കൊടുക്കും. എന്തൊക്കെയാണ് മസാല? മല്ലിച്ചപ്പ്, കുറച്ച് നമ്മൾ നെയ്യ് ഇങ്ങനെ ഒരു സ്മെല്ലിന് വേണ്ടി നമ്മളൊന്ന് ചുറ്റും ഇങ്ങനെ ഒഴിച്ചു അല്ലേ? കുറച്ച് ഗരം മസാല പൊടി. കാരറ്റ് പകുതി അല്ലേ? പകുതിയോളം നമ്മൾ കാരറ്റ് ഇടുകയാണ്. അണ്ടിപ്പരിപ്പ്, മുന്തിരി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഇത് പകുതി, ഇത് നമ്മൾ പകുതിയോളം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം അല്ലേ? അപ്പം നമ്മളിതെല്ലാം മസാല എല്ലാം മിക്സ് ചെയ്ത് ഇളക്കി കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ ദം ഇടാനുള്ള ഒരു സെറ്റപ്പ് അറേഞ്ച് ചെയ്യാൻ പോണ്, അതിൻ്റെ ഒരു ടൈം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫൈനൽ പരിപാടിയായിട്ടുള്ള ദം ചെയ്യാനുള്ള സെറ്റപ്പിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ലെയർ മസാല ഇട്ടു അല്ലേ? അതോ ഫുൾ മസാല നമ്മളങ്ങ് ഇടുവാണോ? ഫുൾ മസാല നമ്മളങ്ങ് ഇടുവാണ് അല്ലേ? ഫുൾ മസാല നമ്മൾ റെഡിയായി കഴിഞ്ഞു. ചിക്കൻ, അപ്പൊ ഇനി ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആണ് ഈ മസാലയ്ക്ക് മുകളിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത്. അത് മുഴുവനായിട്ട് അങ്ങ് ഇടുകയാണ്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതിന്റെ കൂട്ടത്തിൽ ഈ മസാലയും കൂടെ പിടിക്കാൻ വേണ്ടി നമ്മളൊന്ന് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് മല്ലിച്ചപ്പ്, ഇനി നമ്മൾ ചോറ് ഇതിൻ്റെ അത് മിക്സ് ചെയ്യാൻ പോകാം. കുറച്ച് ക്യാരറ്റ് നമ്മൾ ഇതിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മൾ ദമ്മിനുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ മൈദ മാവ് അല്ലേ,
മൈദാമാവ് അത് നമ്മൾ ദമ്മിന് വേണ്ടി, അതായത് കറക്റ്റ് ഈ ഇത് അടഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ദം സെറ്റായി വരുന്ന ആ ചെറിയൊരു ഒരു ടൈമുണ്ട്, വിശപ്പോടുകൂടിയ ടൈം നമുക്ക് ഓടിക്കാം. അപ്പോൾ നമ്മൾ ദം സെറ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക പറയുന്നത് ദം പൊട്ടിക്കാൻ സമയമായി. അപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ പ്രേക്ഷകരും ഞാനും കാത്തിരുന്ന പോലെ നമ്മുടെ ഇക്കയുടെ തലശ്ശേരി ദം കിഴി ബിരിയാണിക്കുള്ള ദം പൊട്ടിക്കുകയാണ്. ഇനി കിഴിക്കുള്ള വേറെ സെറ്റപ്പ് ഉണ്ടോ അല്ലേ? അപ്പോൾ നമുക്ക് ദം പൊട്ടിക്കാം. മണം അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കിഴിയുടെ ഇത് എങ്ങനെയാണെന്ന് പ്രേക്ഷകർ കാണിച്ചു കൊടുത്താൽ അപ്പോ അതിനുള്ള സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ഇക്കയുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വഴിയെ പ്രേക്ഷകർ കാണിച്ചു തരും. നമ്മൾ കുറച്ച് നമ്മൾ റൈസ് മാറ്റിയിട്ട് മസാലയുടെ ഒരു ഏരിയയും കൂടെ നമ്മൾ എടുക്കാനും കൂടെ ഒരു ഒരു പാകത്തിന് വേണ്ടി നമ്മൾ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇല എടുക്കാം അല്ലേ? നമ്മൾ ഓൾറെഡി വാട്ടി വെച്ചിരിക്കുന്ന രണ്ട് ഇല നമ്മൾ എടുത്തു. ഇനി നമ്മൾ അതിൻ്റെത്തേക്ക് നമ്മൾ ദം ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ബിരിയാണി അങ്ങോട്ട് ഇടാൻ പോവാണ് അല്ലേ? അപ്പൊ അത് സെറ്റായി അല്ലേ? അപ്പൊ ഇനി ഇത് കെട്ടണം. അപ്പൊ നമ്മൾ കിഴി ബിരിയാണി, കിഴി എല്ലാം നമ്മൾ സെറ്റപ്പ് ചെയ്ത് നമ്മൾ കെട്ടിക്കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം. നമ്മൾ വെള്ളം ചൂടാക്കി വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇനി ആവി വെച്ച് നമ്മൾ ഇതിനെ ഒന്നുകൂടെ ദം ചെയ്തെടുക്കും. ഒരു ദം കഴിഞ്ഞു. അപ്പോൾ അടുത്ത ദമ്മും കൂടെ ആയി വരാനുള്ള ഒരു ടൈം ക്ഷമയോടുകൂടി ഞാൻ വെയിറ്റ് ചെയ്യും. നമ്മുടെ തലശ്ശേരി ദം കിഴി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആ സംഭവം ഇങ്ങോട്ട് എടുക്കാം അല്ലേ? നല്ല ചൂടാണ്. നമ്മൾ ആ ഇടയ്ക്കൊരു സമയം ഉണ്ടായിരുന്ന സമയത്ത് ഇക്ക സലാഡും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതും കൂടെ നമുക്ക് ഇവിടെ ഇങ്ങനെ വയ്ക്കാം. ഇക്ക തന്നെ അഴിച്ച് പ്രേക്ഷകരൊന്ന് കാണട്ടെ. ആദ്യം ഒരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് കാണും, അത് കഴിഞ്ഞിട്ട് ഞാൻ രുചിച്ചിട്ട് അഭിപ്രായം പറയാം. തലശ്ശേരി ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ട്. തലശ്ശേരി ദം കിഴി ബിരിയാണി കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പം അതിൻ്റെ ഒരു ഒരു കൗതുകത്തിലാണ് ഇത് കഴിക്കാൻ പോകുന്നത്. കഴിക്കട്ടെ അക്ക, കഴിക്കട്ടെ. ഇത് സ്നേഹത്തിൻ്റെ കെട്ടിപ്പിടുത്തമാണ്, കാരണം അത്രയ്ക്ക് രുചിയുണ്ട്. ഇത്രയും നല്ലൊരു രുചി കോട്ടാമപ്പുറത്തെ പ്രേക്ഷകർക്കും എനിക്കും തന്നതിൽ ഒരുപാട് സന്തോഷം ഇക്ക. അപ്പോൾ എന്താണ് ഇക്കയ്ക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ പ്രേക്ഷകരോട് 30 വർഷമായിട്ട് ഞാൻ ഈ ബിരിയാണി ജോലിയായിട്ട് പോവുക. വളരെ ചെറുപ്പത്തിലേ ഞാൻ കുക്കായിരുന്നു, എല്ലാ പാചകവും അറിയാം. ഇപ്പോൾ ലയാലിയിൽ ഇവിടെ ഉദ്ഘാടനത്തിന് വന്ന് സ്റ്റാർട്ട് ചെയ്തു ഈ വർക്ക്. എന്തായാലും ഇക്കയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 30 വർഷമായി എന്നൊക്കെ പറയുന്നത് ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു കൈപുണ്യവും അതായത് ആ സ്നേഹത്തിൻ്റെയും എല്ലാത്തിൻ്റെയും രുചിയുണ്ട് ഈ ബിരിയാണിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു കാര്യം ഇക്ക പറഞ്ഞത്, അതായത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ എന്തുണ്ടാക്കുകയാണെങ്കിലും ആ സമയത്ത് ഞാൻ ആരോടും സംസാരിക്കാറില്ല എന്നാണ് ഇക്ക പറഞ്ഞത്. എന്നിട്ട് നമുക്ക് ഇത്രയും സംസാരിപ്പിച്ച് വളരെ രുചികരമായ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി തന്നു ഇക്ക. എന്നടുത്ത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇക്ക ചോദിച്ചത് എങ്ങനെയുണ്ട്, ശരിക്കും പറയണം നല്ല രുചിയുണ്ടോ എന്നാണ് ഇക്ക ചോദിച്ചത്. കാരണം ഇതിൻ്റെ ഇടയിൽ സംസാരിച്ച് ഉണ്ടാക്കിയതുകൊണ്ട് ഇടയ്ക്ക് കോൺസെൻട്രേഷൻ ഒന്ന് പോയി എന്നിക്ക പറഞ്ഞു. ഇക്ക കോൺസെൻട്രേഷൻ ഒന്നും പോയിട്ടില്ല, ആ രുചി നല്ലതുപോലെ നമുക്ക് എനിക്ക് രുചിക്കാൻ പറ്റിയിട്ടുണ്ട്. സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ പ്രേക്ഷകർക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇക്കയെ കണ്ടതിലും. അപ്പോൾ ഇക്കയുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെയും സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെയും
എല്ലാ പ്രേക്ഷകരുടെയും വക ഒരു ഹായ് പറയുന്നു. അപ്പോൾ നമുക്ക് ഈ രുചിക്കൂട്ട് ഒരുക്കി തന്ന ലയാലി റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ഗ്രിൽസിലെ കാഴ്ചകൾ നിങ്ങൾക്കൊന്ന് കാണണ്ടേ? ആ കാഴ്ചകളിലേക്ക് അപ്പോൾ എങ്ങനെയുണ്ട് ലയാലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഗ്രിൽസിലെ കാഴ്ചകളൊക്കെ? അപ്പോൾ നിങ്ങൾ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്തു. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം, പേര് ഷഹീദ്. ഷഹീദ്, അപ്പോൾ ഒരുപാട് സന്തോഷം, കാരണം ഞങ്ങൾക്ക് തലശ്ശേരി ദം കിഴി ബിരിയാണി പുതിയൊരു ഒരു വെറൈറ്റി ആയിരുന്നു. അപ്പോൾ അത് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് ഒരുപാട് സന്തോഷം. എന്താണ് നമ്മുടെ വേറെ ഡിഷസൊക്കെ സ്പെഷ്യലായിട്ട്? അറബിക് ഐറ്റംസ് ഉണ്ട്, പിന്നെ ഗ്രിൽ ഐറ്റംസ്, ഷവായി, ഓക്കെ, സീ ഫുഡിൽ പിന്നെ തവ ഫ്രൈ, കരിമീൻ ഫ്രൈ, വേറെ മീൽസ് ഐറ്റംസ് ഉണ്ട്. ലഞ്ച് കൂടുതൽ അറബിക്ക് ഈവനിങ് ഈവനിങ് ടൈമാണ്, ഈവനിങ് ടൈമാണ്. ലഞ്ച് ടൈം മീൽസ് ഉണ്ട്, പിന്നെ ബിരിയാണി. ബിരിയാണി ഇതിൽ പറഞ്ഞ പോലെ കിഴി ബിരിയാണി, മട്ടനും ബീഫും ഉണ്ട്. ഓക്കെ, നമ്മുടെ അബ്ദുള്ളയ്ക്കാണോ ഇതിൻ്റെയൊക്കെ? ഇതൊക്കെ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ പ്രേക്ഷകരും ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു തുടർന്ന്. അപ്പോൾ നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഇന്നത്തെ കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച ഗംഭീര വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുകളിലുണ്ടാവും. ഗുഡ് ബൈ.